ഹായ് ലബീഡു, ഒരുപാട് നാളത്തെ സ്വപ്നത്തിലേക്ക് ഞങ്ങൾ വിസിറങ്ങി. കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് ഹാലബിഡു. ഹൊയ്സാലേശ്വര ക്ഷേത്രമാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. അതിമനോഹരമായ ഒരു നിർമ്മിതിയാണ് ഈ ക്ഷേത്രം. ഏകദേശം 800 വർഷത്തോളം പഴക്കമുണ്ട് ഇതിന്. കല്ലുകളി രാമായണവും മഹാഭാരതവുമെല്ലാം ഒരു കവിത പോലെ കൊത്തിവെച്ചിരിക്കുന്നു. ശരിക്കും അന്തം വിട്ട് നിന്നു പോകുന്ന ഒരു നിർമ്മിതി. ഇവരിതൊക്കെ എങ്ങനെ നിർമ്മിച്ചു എന്നതാണ് ആദ്യം മനസ്സിൽ വന്നത്. 12ാം നൂറ്റാണ്ടിലെ പരിമിതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇത്രയും മനോഹരമായി നിർമ്മിക്കാമെങ്കിൽ അന്നത്തെ ടെക്നോളജിയെ പ്രശംസിക്കാതെ വയ്യ. അസാധ്യമെന്ന് തോന്നിപ്പോകുന്ന കൊത്തുപണികൾ, ഡൽഹി സുൽത്താൻമാരുടെ പല ആക്രമണങ്ങളും അതിജീവിച്ച കഥകളും ഈ ശില്പങ്ങൾക്ക് പറയാനുണ്ട്. പഴമയുടെ പ്രതാപം കൈവടിയാതെ നിൽക്കുന്ന ഈ ക്ഷേത്രം വെറുതെയല്ല യുനെസ്കോയുടെ സംരക്ഷിത ലിസ്റ്റിൽ പെട്ടതെന്ന് കണ്ടറിഞ്ഞപ്പോൾ തന്നെ ബോധ്യമായി. 10ാം നൂറ്റാണ്ട് മുതൽ 14ാം നൂറ്റാണ്ട് വരെ കർണാടകയിൽ ഉണ്ടായിരുന്ന ഒരു രാജവംശമാണ് ഹൊയ്സാല രാജവംശം. ഇവരുടെ ഭരണകാലത്ത് കലയ്ക്കും വാസ്തുശില്പവിദ്യയ്ക്കും അവർ പ്രത്യേക പരിഗണന നൽകിയിരുന്നു. അതിന് തെളിവാണ് ഈ കാണുന്നതെല്ലാം. ഏകദേശം 1500 ക്ഷേത്രങ്ങൾ ഇക്കാലത്ത് ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും യുദ്ധങ്ങളിൽ തകർന്നു പോവുകയാണുണ്ടായത്. ഒഴിവു ദിവസമല്ലാഞ്ഞിട്ട് പോലും ധാരാളം സഞ്ചാരികളുണ്ട് ഇവിടെ. അധികവും കുട്ടികളാണ്. എല്ലാവരുടെയും മുഖത്ത് അത്ഭുതം മാത്രം. അങ്ങനെ ഹൊയ്സാലേശ്വര ക്ഷേത്രം കണ്ടതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഗ്രാമമായ പുളിക്കരയിലെ ഒരു കുളം കാണാൻ ഓട്ടോയിൽ കയറി. പണ്ട് വെള്ളം ശേഖരിച്ചിരുന്ന ഒരു നിർമ്മിതിയാണിത്. നല്ല ഭംഗിയുള്ളൊരു കുളം. വെള്ളം കൂടി കുറച്ചുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇനി കാണാനുള്ളത് ബേലൂരാണ്. ഹാലബിഡുവിൽ നിന്ന് 16 കിലോമീറ്റർ ദൂരമുണ്ട് ബേലൂരിലേക്ക്. ചെന്നകേശവ ക്ഷേത്രമാണ് ബേലൂരിൻ്റെ മുഖ്യ ആകർഷണം. ഹൊയ്സാല രാജവംശത്തിൻ്റെ ആദ്യ തലസ്ഥാനമായിരുന്നു ബേലൂര്. പിന്നീടത് ഹാലബിഡുവിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ധാരാളം കുട്ടികൾ അരിപ്പൊടി ഉപയോഗിച്ച് കോലമെഴുതുകയായിരുന്നു. കൈയൊരു പ്രത്യേക രീതിയിൽ പിടിച്ച് അവർ മനോഹരമായ കോലങ്ങൾ വരയ്ക്കുന്നത് കുറച്ചു നേരം നോക്കി നിന്നു. ചെന്നകേശവ ക്ഷേത്രവും മനോഹരമായ ഒരു നിർമ്മിതിയാണ്. 103ഓളം വർഷങ്ങൾ കൊണ്ടാണ് ഇത് ഈ കാണുന്ന തരത്തിൽ പണികഴിപ്പിച്ചെടുത്തത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു. ഹിന്ദു പുരാണങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങളുടെയെല്ലാം 10,000-ൽ പരം ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പുറം ചുമരുകളെ അലങ്കരിക്കുന്നു. യുനെസ്കോയുടെ പട്ടികയിൽ ഈ ക്ഷേത്രവും ഉണ്ട്. ഇന്നിവിടെ എന്തോ പ്രത്യേക ദിവസമാണെന്ന് തോന്നുന്നു. ക്ഷേത്രത്തിന് പുറത്തും കോലവും ചിരാതുമെല്ലാം ഒരുക്കി വയ്ക്കുന്നുണ്ട്. പൊരിയും സവാളയും ചേർത്തുണ്ടാക്കിയ ഒരു വിഭവം തൊട്ടടുത്ത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. മുൻപ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പേരറിയില്ലായിരുന്നു. എന്തായാലും കഴിക്കാൻ തീരുമാനിച്ചു. അതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചിരട്ട വയലിനുമായി ഒരാളെത്തിയത്. പേര് അബ്ദുൾ റഹ്മാൻ. ഈ നാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹം കുറേ സംസാരിച്ചു.
കുറെ പാട്ടുകളും വായിച്ചു തന്നു. ആ പുള്ളിയുടെ സൗഹൃദം ഇഷ്ടപ്പെട്ടതിനാൽ ഒരു ഇൻസ്ട്രുമെന്റ് ഞങ്ങളും വാങ്ങിച്ചു. കേരളത്തിൽ നിന്നാണെങ്കിൽ റോഡ് മാർഗവും ട്രെയിൻ മാർഗവും ഹാസനിൽ എത്തിച്ചേരാം. എറണാകുളത്തിൽ നിന്ന് ഹാസനിലേക്ക് നേരിട്ട് ബസ്സുണ്ട്. ട്രെയിൻ മാർഗമാണെങ്കിൽ മംഗലാപുരം വഴി ഹാസനിൽ എത്തിച്ചേരാം. ഹാസനിൽ നിന്ന് ബേലൂരിലേക്ക് 40 കിലോമീറ്ററും ഹാലബിഡുവിലേക്ക് 32 കിലോമീറ്ററുമാണ് ദൂരം. ഇവിടേക്ക് ബസ് മാർഗവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ്.